ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ ചിക്കൻ കറിയാണ്. അതിനായി നമ്മൾ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുന്നു. ഇതിലേക്ക് നമ്മൾ ഒരു 6 സബോള, 3 തക്കാളി, 10 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, കൂടാതെ കറിവേപ്പില, പിന്നെ പൊടിച്ച് വെച്ചിട്ടുള്ളത് കുരുമുളക്, ഗരം മസാല. ഇതിൻ്റെ കൂടെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. നേരത്തെ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നു. തക്കാളി, സബോള, പച്ചമുളക് എന്നിവ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇതുപോലുള്ള കട്ടിയുള്ള ഉരുളി അല്ലെങ്കിൽ ചട്ടി ഉപയോഗിച്ച് പാചകം തുടങ്ങാം. ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 6 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർക്കുന്നു. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നന്നായി വഴറ്റുക. കുറച്ച് സമയത്തിന് ശേഷം ഇത് നന്നായി മൂത്ത് വരും. ഇപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കുക, കുറച്ച് വേപ്പിലയും ചേർക്കുക. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഉള്ളി ഇതുപോലെ നല്ല ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ വഴറ്റുക. മല്ലിപ്പൊടിയും ഉള്ളിയും ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായി വഴറ്റുക. നേരത്തെ മസാല ചേർത്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ചേർക്കുന്നു. നന്നായി ഇളക്കി ചേർത്ത് പിടിപ്പിക്കുക. ഇത് നന്നായി അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ നന്നായി തിളക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം 35 മിനിറ്റിന് ശേഷം
നമ്മുടെ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. അതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.